മൈസൂരിലെ രാജകൊട്ടാരത്തിലേക്ക് എല്ലാ മാനപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ മൈസൂരിലാണ്. മൈസൂരിൽ 101 വർഷം പഴക്കമുള്ള ഒരു ഹോട്ടൽ ബിൽഡിംഗിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ആ ഹോട്ടലിലെ മഹാരാജ സ്വീറ്റ് റൂമിലാണ് നമ്മൾ നമ്മുടെ രാജകുമാരനുമായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. പിന്നെ അല്ലാതെ മൈസൂരിലേക്ക് ഞങ്ങൾ വന്ന എങ്ങനെയാന്ന് കാണണ്ടേ, നിങ്ങൾ കണ്ടിട്ടോ. അതേപോലെ തന്നെ മൈസൂരിൽ ഞങ്ങളൊരു 3 ദിവസം ഉണ്ടാവും. ആ 3 ദിവസം ഞങ്ങൾ മൈസൂരിൽ കാണുന്ന കാഴ്ചകളെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൈലൈറ്റഡ് വീഡിയോ ആയിരിക്കും ഇന്ന് ടെക് ട്രാവലിന്റെ ചാനൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ളൊരു വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടെ പറയാം. മൈസൂർ പോകുമ്പോഴുള്ള എക്സൈറ്റ്മെന്റ് എന്താണെന്നറിയാം. മെയിനായിട്ട് എനിക്ക് തോന്നിയ കാര്യം നമ്മൾ പോകുന്നത് ഈ കൊടും കാടിൻ്റെ ഉള്ളിലോ കൂടെയാണ്. ആ റോഡ്, കാട്, രണ്ട് സൈഡിലും കാട്, നിറച്ച് മൃഗങ്ങളെ കാണാം. അതായത് സ്പോട്ട് ചെയ്യാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഈ യാത്രയിൽ നമുക്ക് കുറച്ച് ആനകളെയാണ് കാണാൻ സാധിച്ചത്, ഒരു ആനക്കൂട്ടത്തെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു അല്ലേ. ഹാപ്പി അല്ലേ. ഫൈനലി നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. യെസ്, ഇതാണ് നമ്മളുടെ കൊട്ടാരം. നമ്മൾ വന്നു, നമ്മുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് പോയി. ഇവരുടെ വേഷമൊക്കെ കണ്ടില്ലേ. ഹോട്ടൽ മെട്രോപോളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഹോട്ടലിന്റെ റിസപ്ഷൻ ഏരിയ കണ്ടില്ലേ, എനിക്ക് തോന്നുന്നു അത് മറ്റേ മഹാരാജാവല്ലേ. ഇതാണ് ഇവരുടെ റിസപ്ഷൻ. അപ്പൊ നമുക്ക് നമ്മളുടെ റൂമിലേക്ക് പോവാം. ഇവിടെ ശരിക്കും ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പഴക്കം പല സ്ഥലത്തും നമുക്ക് ഫീൽ ചെയ്യും. 100 വർഷം പഴക്കമുള്ള ഹോട്ടലാണെന്നുള്ളത് ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ചരിത്രം പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളാണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ സ്വീറ്റ് റൂമിലേക്ക് പോവാം. ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കിട്ടില്ലെന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ കാണുന്ന 107 എന്ന് പറഞ്ഞ മുറിയാണ് നമ്മൾ താമസിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ആരുമില്ലേ? ആരുമില്ലേ? എവിടെയുണ്ട്? എവിടെയുണ്ട്? ഇതിനകത്ത് ഭയങ്കര എക്കോ ആണല്ലോ ഇല്ലേ. അയ്യോ, എന്ത് വലിപ്പം അല്ലേ മുറി ഇല്ലേ. ഏഹ്, ഋഷിക്കുട്ടൻ അവിടെ ഹസ്കിനെ പിടിച്ചോണ്ട് കട്ടിലേ കിടക്കുകയാണ്. ശ്വേത പാലെടുത്തുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഇത്ര വിശാലമായിട്ടുള്ള ഒരു ഒരു മുറിയാണ്. ശരിക്കും പണ്ട് കാലത്ത് മുറികൾ എന്നൊക്കെ പറയുന്നത് എല്ലാം നല്ല വിശാലമായിട്ടുള്ള മുറികളായിരുന്നു. ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, നമുക്ക് വർക്കിംഗ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു സോഫയുണ്ട്, ഇവിടെ ഒരു സോഫയുണ്ട്. ഇവിടെ ആക്ച്വലി നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഇവിടെ കുറച്ച് വൈൻ വെച്ചിട്ടുണ്ട്. ആ വൈൻ ആവശ്യമുള്ളവർക്ക് എടുത്ത് കഴിക്കാം. പിന്നെ ഇവിടെ ഇതുപോലെയുള്ള കുറേ സ്നാക്സും മറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം, പക്ഷേ വലിയ കത്തിയ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ പുറത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണി എന്നുള്ളതാണ്. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാൽക്കണി. ഇത്രയും വലിയ ബാൽക്കണിയൊക്കെ ഒരു റൂമിനൊക്കെ പറയുമ്പോഴത്തേക്കും ദാറ്റ്സ് ഓസം അല്ലേ. പിന്നെ നമുക്കിവിടെ മുമ്പിൽ ഒരു കിഡിലൻ സ്വിമ്മിംഗ് പൂൾ അവിടെയുണ്ട്. നമുക്ക് ലഞ്ച് കഴിക്കാനായിട്ട് പോകാം. ഇവിടെ പുറത്തിരുന്ന് കഴിക്കണോ അകത്തിരുന്ന് കഴിക്കണോ? ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ പണിയാവും, അപ്പോൾ നമുക്ക് അകത്തിരിക്കാം. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ടൈഗർ ട്രെയിൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഋഷിക്കട്ടൻ ഇവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ഇടക്കാണ്. ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക്. നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ്, ശരിക്കും ഒരു ഹെറിറ്റേജ് ഫീൽ ഉള്ളൊരു റിസോർട്ടാണ്. ഇത് പുറത്തിരുന്നെങ്കിൽ ഈ സംഭവം കിട്ടത്തില്ല. അത് ശരി, അകത്താണ് എല്ലാ ഒരു സുഖം കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് വരട്ടെ. സുജിത്ത് ഭക്തൻ അവിടെ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചേട്ടൻ്റെ സിസ്സിലർ ഇവിടെ വന്നിട്ടുണ്ട്. വരുന്നില്ലേ കഴിക്കാൻ? പിന്നെ അല്ലാതെ നല്ല ഭംഗിയുണ്ട്. 54,000 രൂപ 19,000 രൂപയ്ക്ക് കിട്ടുന്ന എങ്ങനെയാണെന്ന് അറിയണ്ടേ? യെസ്, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അഗോഡ എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിക്കുക. അഗോഡ നമ്മൾ പണ്ട് ഇന്റർനാഷണൽ ബുക്കിംഗ് ചെയ്യാനാണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡൊമസ്റ്റിക്കിൽ ഇഷ്ടംപോലെ ഹോട്ടൽസ് അഗോഡയിൽ വന്നിട്ടുണ്ട്. 100,000+ ഹോട്ടൽസ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. സിമ്പിളായിട്ട് അഗോഡ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് സൈൻ ഇൻ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിഡിലൻ ഓഫേഴ്സ് ഹോട്ടൽ ബുക്കിങ്ങിന് കിട്ടും. നമ്മൾ ഈ യാത്രകൾ എപ്പോഴും ഹോട്ടലുകളിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കൂടുതലും അഗോഡ വഴിയാണ് ഞാൻ വിദേശത്തും ഇവിടെ നാട്ടിലും മിക്കതും ടിക്കറ്റ് ഹോട്ടൽ റൂമുകൾ ബുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ അഗോഡയിൽ നിങ്ങൾക്ക് മൈസൂരിൽ വന്നാൽ മൈസൂർ സെലക്ട് ചെയ്യുന്നു. നമ്മൾ മൈസൂർ സെലക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കുറേ ഹോട്ടൽസ് ലിസ്റ്റ് ചെയ്യും, കുറേ ഓഫേഴ്സ്, കുറേ ഡീലുകൾ അതിനകത്ത് കാണിച്ചു തരും. എന്നിട്ട് ആ ഡീലുകളിൽ നിന്നും നിങ്ങൾക്ക് കുറേയൊക്കെ ആക്ടിവേറ്റ് ചെയ്യാം. ചിലപ്പോൾ കാർഡ് ഓഫേഴ്സ് ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഹോട്ടൽ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഹോട്ടലിലെ കൃത്യമായിട്ടുള്ള ഫോട്ടോസും മറ്റുമൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഹോട്ടലിൻ്റെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഹോട്ടലിനടുത്തുള്ള സ്ഥലങ്ങൾ, എന്തൊക്കെ ഹോട്ടലിനടുത്തുണ്ട്, എന്തൊക്കെ കാഴ്ചകൾ കാണാനുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഏതെങ്കിലും ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആ കാർഡ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിനും ചിലപ്പോൾ അതിനും ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അഗോഡ ആപ്പ് വഴി ഹോട്ടൽസ് ബുക്ക് ചെയ്യാൻ സാധിക്കും. മൈസൂരിൻ്റെ രാജവീഥികളിലൂടെ ഞങ്ങളിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഹോട്ടൽ RRR മൈസൂരിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പിൽ 2 എണ്ണം കാണാം. ഇതിൽ ഈ കാണുന്ന ഹോട്ടലിൽ വേണം നിങ്ങൾ വരാനായിട്ട്. ഹോട്ടൽ RRR മൈസൂർ ഇറങ്ങിക്കോളൂ അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെനു. എന്തൊക്കെയാണ് ഇവിടുത്തെ സാധനം വെച്ചാൽ ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണിയാണ് ഇവിടുത്തെ ഫേമസ്.
അപ്പൊ ഞാൻ ചിക്കൻ ബിരിയാണിയും ശ്വേത വെജ് ബിരിയാണിയും കഴിക്കും. ഇതാണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി. ഇത് ആക്ച്വലി കർണാടക സ്റ്റൈൽ ബിരിയാണിയാണ് കണ്ടല്ലേ. അതിനൊപ്പം റൈത്ത ഉണ്ട്, പിന്നെ ഇവരുടെ ഒരു ഗ്രേവി പോലത്തെ ഒരു സാധനം തരും. ഇത് വെച്ചിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പൊ ബിരിയാണി നമുക്ക് ജസ്റ്റ് ഇത്തരത്തില് പ്ലേറ്റിലേക്ക് മാറ്റാം. ശരിക്കും ഞാൻ ഇതിനു മുമ്പ് പലവണ മൈസൂർ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇനി വരുമ്പോൾ മിസ് ചെയ്യരുത്. ഏത് സമയത്ത് നല്ല ബിരിയാണി കിട്ടും. ഇതിനകത്ത് തക്കാളി ഇട്ടിട്ടുണ്ട്, പിന്നെ ഗ്രാമ്പ് അത്യാവശ്യം നന്നായിട്ട് ഇട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് ഇതെല്ലാം കൂടി ഇടുന്നതുകൊണ്ട് അതിന്റെ ഒരു ഫ്ലേവറും കൂടെ ഈ ഒരു റൈസിനുണ്ട്. മൈസൂർ വന്നു കഴിഞ്ഞാല് മൈസൂർ പാക്ക് കഴിക്കേണ്ട പോകുന്ന മോശമല്ലേ. അപ്പൊ ഇവിടെ ഗുരു സ്വീറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫേമസ് ഷോപ്പ് ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് ഒരു മൈസൂർ പാക്ക് കൂടെ കഴിക്കാം അല്ലേ. യെസ്, ഇവിടെ ഒരു മാർക്കറ്റിന് അടുത്തായിട്ട് തന്നെയാണ് ഈ ഗുരു സ്വീറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഷോപ്പ്. നമുക്ക് ഇവിടെ നിന്ന് മൈസൂർ പാക്ക് വാങ്ങിക്കാം. മൈസൂർ പാക്ക് അടിക്കി അടിക്കി വെച്ചിരിക്കുന്നുണ്ട്. മൈസൂർ പാക്ക് മാത്രമല്ല കുറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ, മധുര പലഹാരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. താങ്ക് യു. യുവർ ഫേവറേറ്റ് മൈസൂർ പാക്ക്. ഇത് പല ടൈപ്പ് ഉണ്ട്, ഡാൽഡയുടെ ഉണ്ട്, ഗീടെ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇത്തരത്തിലുള്ള 5 കഷ്ണത്തിന് 100 രൂപയാണ്, ഒരെണ്ണം 20 രൂപയാണ്. ഇത് ടേസ്റ്റ് ആ മോന് കൊടുക്കാതെ അപ്പനും അമ്മയും കൂടെ കഴിച്ചോണ്ടിരിക്കാന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ബാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സൂപ്പർ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ ദിവസം ഇവിടെ അവസാനിക്കും, ഇനി നാളെ കാണാം. ഓക്കേ, ബൈ. ഫ്ലിപ്പ് കൊടുത്തേക്ക്. ഡേ 2 ഇൻ മൈസൂർ. രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഫുൾ മഴയൊക്കെ പെയ്ത് കുട്ടപ്പനായിട്ട് കിടക്കാം അല്ലേ. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മൈസൂർ സൈറ്റ് സീയിങ്ങിന് പോണ്ടേ. പിന്നല്ലാതെ അപ്പൊ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്ട് ഞങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നു. ഋഷി ഋഷിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നു. ഇതെന്താണെന്നറിയോ, ഇത് മൈസൂർ മസാല ദോശ എന്ന് പറയും. ഇത് ആക്ച്വലി തുറന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തൊരു ഒരു ടൈപ്പ് ഓഫ് ഒരു ഒരു പൊടി പോലത്തെ സാധനം എടുത്തേക്കും. അതിനുള്ളിൽ മസാല നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും അവരെടുക്കുന്നത്. അതിനുള്ളിൽ മസാലയും വെക്കും. മൈസൂർ മസാല ദോശ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട്, ഞങ്ങളുടെ 3 പേരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ മൈസൂർ പാലസ് കാണാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ രാത്രി ദൃശ്യം കാണാൻ വന്നിരുന്നു, പക്ഷേ ഇത് പകൽ വന്ന് കാണേണ്ട ഒരു മാസ്മരികമായിട്ടുള്ള ഒരു കൊട്ടാരം തന്നെയാണ്. ശരിക്കും നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട്, സൗത്ത് ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ പറയാം, ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഒരു കൺസ്ട്രക്ഷൻ, നിർമ്മിതി അല്ലേ. നമ്മൾ പാലസ് കാണാൻ വന്നാണോ സാരി വാങ്ങാൻ വന്നാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പാലസ് കാണാൻ വന്നതല്ലേ, സാരി വാങ്ങാൻ വന്നാണോ? അങ്ങനെ ഋഷിക്കുട്ടിന് പുതിയ കളിക്കോപ്പ് കിട്ടിയല്ലോ. ഏതാ കാണിച്ച സാരി കാണിച്ച്? അത് ഒരെണ്ണം, പിന്നെ ഇത് ഒരെണ്ണം. നിനക്കൊരു കാര്യം അറിയോ, ഈ കൊട്ടാരത്തിലെ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ നമുക്ക് പൊതുജനത്തിന് പ്രവേശനമുള്ളൂ. അത് തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയല്ലേ അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിയുള്ള ഇവിടുത്തെ ആൾക്കാർക്ക് പ്രവേശനം ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ. ശരിക്കും ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്ട്രോളർ വാങ്ങിച്ച്, സ്ട്രോളർ ഫ്രണ്ട്ലി അല്ല, കൊട്ടുന്ന ആകെ പണി ആയി കണ്ടില്ല. ഇവിടുന്ന് സ്റ്റെപ്പിൽ താഴെ ഇറക്കണം, പിന്നെ ഇവിടുന്ന് സ്റ്റെപ്പിൽ മേളെ കയറ്റണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്റെ ദൈവം, ഇതെന്താണ് ശ്വേത, ഇത് ഇതിനകത്ത് സംഭവം എന്താണെന്നറിയോ, ആ ലൈറ്റപ്പ് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, ആ ലൈറ്റപ്പാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരു രക്ഷയിലാണോ. ശരിക്കും ഇത്രയും നാൾ മൈസൂർ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് മൈസൂർ പാലസിൽ വരുന്നത്. ഇത് കാണുന്നതെന്നും പറയാനായിട്ട് ശരിക്കും ലജ്ജ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതെല്ലാം രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത സംഭവം. ഗോൾഡ്, അതെ, ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറ്, പിങ്ക് കളർ വരുന്നുണ്ട് ഇടയ്ക്ക്. ബ്യൂട്ടിഫുൾ. ഇവിടെ നമുക്ക് പുറത്ത് കാണാം. ഇത് ശരിക്കും അത് തന്നെയാ കേട്ടോ, പണ്ട് കാലത്ത് രാജ്യസഭ കൂടിക്കൊണ്ടിരുന്ന സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിവിടെ ബഗ്ഗി സർവീസ് ഉണ്ട്. ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങിയാണ് ഞങ്ങൾ ബഗ്ഗി സർവീസ് എടുത്തു. ഒരാൾ കമ്പ് രോച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മൊത്തത്തിൽ റൗണ്ട് അടിച്ചിട്ട് വരും. അതല്ല ചേട്ടാ നല്ലത്? അപ്പൊ നമുക്ക് മൈസൂർ പാലസിന്റെ പുറത്ത് നല്ല ദൃശ്യങ്ങൾ ബഗ്ഗിയിൽ ഇരുന്ന് കാണാം. ഞങ്ങൾ ഒരു ബ്രേക്ക് എടുത്തു. ഇനിയിപ്പോൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇതേ ഹോട്ടലിൽ വന്നിട്ട് ഋഷിക്കുട്ടിനെ വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയെടുക്കണം, പിന്നെ അവനെ കുറച്ച് പാലൊക്കെ കൊടുത്ത് അവനെ കുറച്ച് ഉറക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോവുള്ളൂ. ശരിക്കും ഈ ഒരു ഹോട്ടല്, ഈ പറഞ്ഞ നമ്മളിപ്പോൾ പോകുന്ന ഈ കാണുന്ന സൈറ്റ് സീയിങ് പ്ലേസസിനെല്ലാം ഭയങ്കര നിയറാണ്. നമ്മൾ ആഗോള ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഹോട്ടലിനടുത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഭയങ്കര ഉപകാരമാണ്. ഈ ഒരു ലൊക്കേഷൻ സിറ്റിക്ക് നടുക്ക് തന്നെയാണ്, ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ പാലസിലേക്കൊക്കെ. തൊട്ട് പുറകിലാണ് റെയിൽവേ സ്റ്റേഷനും. ഞാനിപ്പോൾ ഹോട്ടൽ ഹനുമന്തയിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. വണ്ടി കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ട് നടന്നു വരണം, അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ്, പാർക്കിംഗ് കിട്ടില്ല. ഇതാണ് ഹോട്ടൽ. 1930 തുടങ്ങിയതാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. മൺഡേ ഹോളിഡേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല ക്യൂ ആണ്. ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. ഇവിടെ അകത്ത് കണ്ടോ, അകത്ത് അടുക്കളയിൽ പാചകം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുലാവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ഉണ്ടാവുന്ന പുലാവ് ഇവിടെ പുറത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് വിളമ്പിക്കൊണ്ടിരിക്കുന്നു.
തീരുന്നു വിളമ്പുന്നു, തീരുന്നു വിളമ്പുന്നു, ഉണ്ടാക്കുന്നു വിളമ്പുന്നു, അതാണ് സംഭവം. ഇവിടെ ഫുള്ള് മട്ടൻ പുലാവ് കേട്ടോ, ഫുള്ള് ഫുള്ളും കിട്ടും, ഹാഫും കിട്ടും. ഫുള്ള് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്, രണ്ടുപേർക്ക് കഴിക്കാം. മട്ടൻ്റെ കളിയാണ് മൊത്തം. ഞാൻ മട്ടൻ കഴിക്കാത്തതുകൊണ്ടാണ് ചിക്കൻ കഴിക്കുന്നത്. ഇതാണ് ചിക്കൻ പുലാവ് കേട്ടല്ലേ, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് ചിക്കൻ്റെ എല്ലുള്ള പീസുകളാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലൊരു നാരങ്ങ കഷ്ണം വെച്ചിട്ടുണ്ട്, പിന്നെ സലാഡ് കുറച്ചിട്ടിട്ടുണ്ട്, പിന്നെ എന്തോ ഒരു ഗ്രേവിയും കൂടെ തന്നിട്ടുണ്ട്. കണ്ടിട്ട് രസം പോലെ ഉണ്ട്, എന്താണെന്ന് അറിയില്ല, കഴിച്ചു നോക്കണം. പിന്നെ ഞാൻ ഒരു ചിക്കൻ കബാബും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് മൊത്തം കഴിച്ചു തീർക്കാൻ പറ്റുമോന്നുള്ള എനിക്ക് അറിയത്തില്ല കേട്ടോ. ചിക്കനൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ, സുരക്ഷിതാണോ, ഒരു വെറൈറ്റി സാധനം. ചിക്കൻ കബാബ് വന്നിട്ടുണ്ട് കേട്ടോ, ഇത്തരത്തിലാണ് ചിക്കൻ കബാബ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത്രയും കഷ്ടമുണ്ട് എൻ്റെ പൊന്നെ. ഞാൻ ഇത്രയും കഴിച്ചത് 264 രൂപയാണ് ആകെ ആയത്. അതിൽ ഞാൻ അബദ്ധം പറ്റി, ഞാൻ ഫുൾ പുലാവാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പുലാവെന്നേ പറഞ്ഞുള്ളൂ, അപ്പോൾ അവർ ഫുള്ളാ തന്നത്. എനിക്ക് മൊത്തം കഴിച്ചു തീർക്കാൻ പറ്റിയില്ല. ശരിക്കും ഹാഫ് പുലാവ് വാങ്ങിച്ചാൽ മതി ഒരാളുണ്ടെങ്കിൽ, അത്രയധികം ക്വാണ്ടിറ്റി ഉണ്ട്. മട്ടൺ പുലാവിന് 260, ചിക്കൻ പുലാവിന് 160, ഫുള്ളിന് പിന്നെ ഹാഫിന് വീണ്ടും കുറവാണ്. കബാബിന് 80 രൂപ, നല്ല കിഡില സാധനമായിരുന്നു. നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. ഞാനിപ്പോ വന്നിരിക്കുന്നത് മൈസൂരിലുള്ള സെയിന്റ് ഫിലോമിനാസ് കത്തീഡ്രലിലാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ആ ഒരു നിർമ്മിതി. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിൽ ഒന്നാണ് ഇത്. ഇത് ആക്ച്വലി ഒരു ഫ്രഞ്ച് ആർക്കിടെക്റ്റ് ആണ് ഇത് നിർമ്മിച്ചത്. 1936 നിയോഗോത്തിക് സ്റ്റൈലിലാണ് ഈ ഒരു ചർച്ച് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ലാറ്റിൻ കാത്തലിക് സെയിന്റ് ആയിട്ടുള്ള സെയിന്റ് ഫിലോമിനയുടെ പേരിലാണ് ഈ പള്ളി ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സെയിന്റ് ജോസഫ് ചർച്ച് എന്നും ഇതിന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിന് മുമ്പിലായിട്ട് സെയിന്റ് ഫിലോമിനയുടെയും അതുപോലെ തന്നെ സെയിന്റ് ജോസഫിന്റെയും ഓരോ സ്റ്റാച്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഒരു ജർമ്മൻ ഒരു ആർക്കിടെക്ട് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ യൂറോപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള തരത്തിലുള്ള ഒരു ടൈപ്പ് ചർച്ചാണ്. മൈസൂർ സന്ദർശിക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് കാണാറുണ്ട്. ഇത് ആക്ച്വലി ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടി ആയി മാറിയിരിക്കുകയാണ് ഈ ചർച്ച്. ജാതി മത ഭേദമന്യേ ഈ പള്ളിയിൽ ആർക്കും കയറാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് ഒന്ന് കയറിയിട്ട് വരണം. പക്ഷെ അകത്ത് ഫോട്ടോഗ്രാഫിയും സംഭവങ്ങളൊന്നും അവൈലബിൾ അല്ല. നമുക്ക് ഇവിടെ പുറത്ത് നിന്ന് ഇങ്ങനെ നിങ്ങളെ കാണിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ എന്തായാലും കുറച്ച് സമയം അകത്ത് കയറി ഇരുന്നിട്ട് വരാം. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഇഷ്ടംപോലെ കാറും ബൈക്കും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പൈസ നിങ്ങൾക്കൊന്നും വേണ്ട, പള്ളിയാണല്ലോ. ടോയ്ലറ്റ് സൗകര്യങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ശരിക്കും മൈസൂരിൽ വരുന്ന ആൾക്കാർ വർത്ത് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഞാനിപ്പോൾ ഒന്ന് ഹോട്ടലിൽ വന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞാനിപ്പം മൈസൂർ എയർപോർട്ടിലേക്ക് പോവാണ്. എന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ അഭിജിത് ഭക്തൻ വരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും മൈസൂരിലേക്കുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ. അപ്പോൾ നമുക്ക് അബീനെ പിക്ക് ചെയ്യണം. അബീനെ പിക്ക് ചെയ്തിട്ട് വരാം. ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ടേ ബാഗ് ഒക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോകുന്ന പോലെയാണല്ലോ ചേത അല്ലേ. ഇനി നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ടൈമാണ്. എവിടെ പോയാലും ഷോപ്പിംഗ് നമ്മളുടെ യാത്രയുടെ ഭാഗമാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മോൾ ഓഫ് മൈസൂരിലാണ് വന്നിരിക്കുന്നത്. മോൾ ഓഫ് മൈസൂർ എന്ന് പറയുന്നത് മൈസൂരിലെ ഏക മോളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. വേറെ മോളുകൾ ഇഷ്ടം പോലെ ഉണ്ടോ? അപ്പൊ മോനില്ലേ, മോനില്ലേ, മോള് മാത്രമല്ല. അപ്പൊ നമ്മള് നമ്മുടെ മോനെ കൊണ്ട് ഇവിടെ മോൾ ഓഫ് മൈസൂരിൽ വന്നിരിക്കുകയാണ്. എന്തൊക്കെയോ വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. അബിക്ക് ട്രീ ഷർട്ടും, അതെ, ഋഷിക്കുട്ടൻ എന്താ വാങ്ങിയില്ലേ? സോക്സോ? അച്ചോടാ, സോക്സ് വാങ്ങണ്ട മുത്ത നിനക്ക്. എടുത്താ എടുത്താ, ഇഷ്ടപ്പെട്ടോ? അത് നല്ലതാണോ? കാണിച്ച്, അടിപൊളിയാണല്ലോ. രണ്ടുപേരെയും കൊണ്ട് ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് അവിടെ ഇവിടെ അത് ഇത് അത് കണ്ടോടാ ഇത് കണ്ടോടാ എന്നും പറഞ്ഞുകൊണ്ടാണ് ശ്വേത. ഇനി ഋഷികുട്ടന് വിശന്ന് തുടങ്ങി. ഇനി നമുക്ക് ആദ്യം അവനെ ഫീഡ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പോകാം. പോരെ, അതല്ലേ നല്ലത്? അതാണല്ലോ ആരോഗ്യത്തിന് നല്ലത്. ഞങ്ങളിപ്പോൾ നമ്മുടെ ഹോട്ടലിൽ തന്നെയാണ് ഡിന്നർ കഴിക്കുകയാണ്. ഒരു ഫൈൻ ഡൈനിങ് എക്സ്പീരിയൻസ്. ഇവിടെ പുറത്തൊരു കഫെ ഉണ്ട്, ആ കഫയിലിരുന്നാണ് കഴിക്കുന്നത്. നല്ല ആംബിയൻസ് അല്ലേ. മൈസൂരിലിപ്പോൾ നല്ല കാലാവസ്ഥയാണ്. പിന്നെ എനിക്ക് ഈ ഹോട്ടല് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ സർവീസും ഇവിടുത്തെ ഫുഡും അത്ര വലിയ എക്സ്പെൻസീവ് എന്ന് പറയാനില്ല, ഒരു മീഡിയം ആവറേജ് ഒരു റേഞ്ചിലാണ്. ഇത് നമ്മൾ ഒരു മൂർഗ് അച്ചാറി ടിക്ക എന്ന് പറഞ്ഞൊരു ഡിഷ് പറഞ്ഞാണ്. ഇത് കണ്ട കബാബ് പോലെ ഇരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഇത് അച്ചാറി ടിക്ക എന്ന് പറഞ്ഞ മറ്റൊരു ടൈപ്പ് ഓഫ് ഡിഷാണ്. എങ്ങനെയാണ്ടാ? ശ്വേതയ്ക്ക് പാസ്ത വന്നിട്ടുണ്ട്. പാസ്ത വിട്ട് ടൊമാറ്റോ സോസ് ആൻഡ് മഷ്റൂം അല്ലേ. ഇവിടെ ഋഷി നല്ല കരച്ചിലും ബഹളമൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിലും ഞങ്ങൾ കഴിക്കുമ്പോൾ നിനക്ക് അങ്ങനെ തന്നെ ആണല്ലോ. നോക്കണ്ട, നോക്കണ്ട, നീ നോക്കണ്ട. അപ്പൊ ഞാൻ ആക്ച്വലി ചിക്കൻ സ്റ്റേക്ക് ആണ് പറഞ്ഞത്. ഇവിടെ ഇങ്ങനെയാണ് ചിക്കൻ സ്റ്റേക്ക് കൊണ്ടിരുന്നത്, മാഷ് പൊട്ടറ്റോ പിന്നെ സോൾട്ടഡ് വെജിറ്റബിൾസ്. അബിക്കും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് സാധനം, പക്ഷെ അത് ഗ്രിൽ ചിക്കൻ എന്നാണ് പേര്. അതിന്റെ കൂടുതൽ മാഷ് പൊട്ടറ്റോയ്ക്ക് വരാൻ റൈസ് ആണ്. മൈസൂരിൽ ഞങ്ങളുടെ ഡേ 3. യെസ്, നമ്മൾ താമസിച്ച മുറിയോട് നമ്മൾ വിട പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് പോകാൻ പോവുകയാണ്. ഇന്ന് കുറെ സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. ബൃന്ദാവൻ ഗാർഡൻസ്, പിന്നെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ പോയിട്ട് സഫാരി, അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അബിയും എല്ലാവരും റെഡിയായി. ലഗേജ് ഒക്കെ എടുത്തല്ലോ, എല്ലാം എടുത്തല്ലോ, ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഋഷി പോവാം നമുക്ക്. ഗുഡ് മോർണിംഗ്. ഹേയ്, ഗുഡ് മോർണിംഗ് ഋഷി. ബൈ.
ഓക്കെ ബൈ. അപ്പോ ഹോട്ടൽ മെട്രോപോളിനോട് ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി ബൃന്ദാവൻ ഗാർഡനിലേക്ക്. അയ്യോ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ ജി ടി ആർ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. ഗായത്രി ടിഫിൻ റൂം എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്, വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണ്. അവിടുത്തെ ജി ടി ആർ ദോശയാണ് ഏറ്റവും ഭയങ്കര ഫേമസ്, ജി ടി ആർ മസാല. അപ്പൊ ഇതാണ് ഗായത്രി ടിഫിൻ റൂം, ജി ടി ആർ ഡിലൈറ്റ് വെജ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന്റെയൊക്കെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഞങ്ങളിത് ഇവിടെ ഒരു ലോഡ് സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുകയാണ്. എല്ലാം കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളു. അപ്പൊ ഇതാണ് ഇവിടുത്തെ മസാല ദോശ. മസാല ദോശ ആക്ച്വലി ചട്നി ഇതുണ്ട്, ഇതുപോലത്തെ ഒരു ചട്നി ആയിട്ടാണ് തരുന്നത്. പിന്നെ ഇത് നമ്മുടെ സാധാരണ ഉപ്പുമാവ്, ഇതിന് ഇവിടെ ഉപ്പിട്ടു എന്ന് പറയും. പിന്നെ ഉള്ളത് കേസരി ബാത്ത് എന്ന് പറയും, അത് എല്ലാവർക്കും അറിയാം, മധുരമാണ്. പിന്നെ ഇഡ്ഡലി സാമ്പാർ, ഇത് ആക്ച്വലി കർണാടകത്തിൽ ഇങ്ങനെ ഇഡ്ഡലി സാമ്പാറിനകത്ത് മുക്കി കഴിക്കും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും. ഞാൻ ഈ ഫുഡുകളൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എത്ര നാള് ബാംഗ്ലൂരിലാണെന്ന് തോന്നുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞത്. അവൻ നോക്കുന്നുണ്ടോ, അവനും വേണമെന്ന്. ഇത് കണ്ടല്ലോ, ഇത് ആക്ച്വലി നല്ല കട്ടി ദോശയാണ്. മസാല ഇട്ടിരിക്കുന്നു, ഈ ചട്നിയൊക്കെ ഇങ്ങനെ മുക്കി ഇതിങ്ങനെ എടുത്ത് ചട്നിയാണ് ടേസ്റ്റ്. അത് മാത്രം മതി, സാമ്പാറിന്റെ ആവശ്യം പോലും ഇല്ല. ഗായത്രി ടിഫിൻ റൂം മറക്കരുത്, ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. വി ജസ്റ്റ് എൻജോയ് ഇറ്റ് എന്ന് വേണം പറയാം. അങ്ങനെ ഫൈനലി നമ്മൾ ബൃന്ദാവൻ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെയും വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ബൃന്ദാവൻ ഗാർഡൻ എന്നുള്ളത് നമുക്ക് അകത്ത് വരെ കാണാം. ഇവിടെ അകത്തേക്ക് കയറാനായിട്ട് ഒരാൾക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയും കൊടുക്കണം. ഒരു ഡാമിൻ്റെ സമീപത്തുള്ള ഒരു സ്ഥലം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഗാർഡൻ ആക്കി ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ബൃന്ദാവൻ ഗാർഡൻ എന്ന് പറയുന്നത്. ശരിക്കും നമുക്കിതിൻ്റെ പുറകെ കാണുന്ന ഡാം KRS ഡാം, അല്ലെങ്കിൽ കൃഷ്ണരാജസാഗര ഡാം എന്ന് പറയും. കാവേരി നദിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡാമാണ്. അപ്പോൾ ഈ ഡാമിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മൈസൂർ നഗരത്തിലേക്ക് അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം കൊടുക്കുക, പ്ലസ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും ഇവിടുത്തെ പ്രശസ്തരായ എഞ്ചിനീയർമാർ 1911-20-30 ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഡാമിൻ്റെ ആ ഒരു പ്രവൃത്തി കംപ്ലീറ്റ് തീർത്തതും ഈ ഒരു ഗാർഡൻ എന്നൊരു സംഭവം കൺസെപ്റ്റ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത്രയും നേരം ഉറക്കായിരുന്നു. ഇത് കണ്ടോ, നീ കണ്ടോ എന്തോരം പൂക്കൾ ഉണ്ടെന്നറിയാമോ ഇവിടെ? ഞങ്ങൾ എപ്പോ ഉറക്കാണിട്ടാലും ഞങ്ങൾക്ക് ഗുഡ് മോർണിംഗ് ആണ് അല്ലേ. അപ്പൊ ഇവിടെയാണ് ബന്ദിപ്പൂർ സഫാരി ക്യാമ്പസ്. ഇപ്പൊ പുതിയ ക്യാമ്പസ് ആണ് ഇത്. ഞങ്ങളിപ്പോ ഇവിടെ ബന്ദിപ്പൂർ സഫാരി നടക്കുന്ന സ്ഥലത്തെത്തി. ഇത് ആക്ച്വലി നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തല്ല, ഇപ്പൊ അത് ലൊക്കേഷൻ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാട്ടിനുള്ളിൽ കയറുന്നതിന്റെ ചെക്ക് പോസ്റ്റിന് മുമ്പിലായിട്ടാണ് ഇപ്പൊ ഇവിടെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് സ്പേസും മറ്റൊക്കെ ആയിട്ട് വേറൊരു ലൊക്കേഷനിലേക്ക് മാറ്റി. നേരത്തെ കാട്ടിനുള്ളിലായിരുന്നു. അപ്പൊ വരുമ്പോ തന്നെ റോഡിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബോർഡ് കാണാം. അപ്പോൾ ശരിക്കും ഇവിടെ വരുന്ന ആൾക്കാർ നേരത്തെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കണം, പ്രത്യേകിച്ച് വീക്കെൻഡ്സ് ആണെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു ടിക്കറ്റ് കിട്ടൂല. ഞാൻ തന്നെ ഒരു 3-4 ദിവസം മുമ്പ് നോക്കിയിട്ട് എനിക്ക് ജിപ്സി കിട്ടിയില്ല, എനിക്ക് ബസ്സാണ് കിട്ടിയത്. ജിപ്സി കിട്ടും, ജിപ്സിയാണ് കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാവും. ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ പോയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർ നമുക്കൊരു ടിക്കറ്റ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് തരും. അപ്പോൾ ഈ ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്, 485. നമുക്ക് ആക്ച്വലി ടിക്കറ്റ് നമ്പറും സീറ്റ് നമ്പറും എല്ലാം വെച്ച് വന്നിട്ടുണ്ട്. അതെ, ഞങ്ങൾ വനത്തിൽ കയറിയ ഉടനെ തന്നെ കണ്ടില്ലേ, ആനനെ കണ്ടിരിക്കുകയാണ്. 2 ആനകൾ അവിടെ നിൽപ്പുണ്ട്, ലക്കുണ്ട് കേട്ടോ. ഇന്ന് ശരിക്കും മൃഗങ്ങളെ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു ലക്കാണ്. ആനനെ കണ്ടോ, നോക്ക്. ദൈവമേ, വല്ല മനസ്സിലാവുന്ന പ്രായമായിരുന്നേ, കൊള്ളായിരുന്നു. വീണ്ടും ആന, കുട്ടിയാന ഒരു രക്ഷയില്ലേട്ടോ. എടാ, ചെറിയ ആനയാണോ? ഇവിടെ ഒരു കൂട്ടം മാനുകളുണ്ട് കേട്ടോ. മാൻ ആക്ച്വലി ശബ്ദം കേട്ട ഉടനെ എല്ലാം ഞങ്ങളുടെ ആ ഒരു സഫാരി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിവിടെ തന്നെ എത്തി. അപ്പൊ ഇനിയിപ്പോ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ കൊച്ചിയിലേക്ക് പോവുകയാണ്. നമ്മളുടെ മൈസൂർ യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. വീഡിയോ എൻ്റെ ഉണ്ടേ, കുറച്ചുകൂടെ നമുക്ക് ഇനിയിപ്പോ തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോകണമല്ലോ കാട്ടിക്കൂടെ. വീണ്ടും എന്തെങ്കിലും ഇവിടെ കൂടെ കാണുമോ നോക്കാം. എന്ത് ടെൻഡ് ചെയ്യാം. ഈ ഫ്രണ്ടിൽ തന്നെ 2 ആനേനെ 3 ആനേനെ നമ്മൾ കണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മളിപ്പോൾ കാട്ടിലൂടെ ആക്ച്വലി ലേറ്റ് ആയിപ്പോയി. ലേറ്റ് ആയില്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മൃഗങ്ങളെ നമുക്ക് ഈ വനത്തിൽ കൂടെ പോകുമ്പോഴെങ്കിലും കാണാമായിരുന്നു. ഇവിടെ എല്ലാ ആനകളാണ്, എന്തോരം ഉണ്ടെന്ന് നോക്കിയേ. ഇഷ്ടംപോലെ ഉണ്ട്, എത്ര സ്ഥലത്താണ് നമ്മൾ ആനകളെ കണ്ടതെന്നറിയാം. അടിപൊളി ഒറ്റക്കൊമ്പൻ. ഇതിപ്പോൾ നമ്മൾ സഫാരി പോയാലും കൂടുതൽ മൃഗങ്ങളെ റോഡിൽ കൂടെ പോകുമ്പോൾ കാണുന്ന ലക്ഷണമാണ് കേട്ടോ എനിക്ക് വെക്കാറെന്ന് തോന്നുന്നത്. അപ്പൊ ഞങ്ങളുടെ 3 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു രാത്രി ഡ്രൈവ് ചെയ്ത് വന്നത് വളരെ സ്മൂത്തായിട്ട് ഞങ്ങൾ തിരിച്ചെത്തി. അപ്പൊ ഈ 3 ദിവസത്തെ യാത്ര ഇത്രയും ക്രോഡീകരിച്ചിട്ട് ഒരു സിംഗിൾ എപ്പിസോഡ് ആക്കിയത് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം നിങ്ങൾ പറയണം അല്ലേ ശ്രദ്ധ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
കാരണം മൂന്ന് ദിവസത്തെ യാത്രയിൽ നമ്മൾ നാലഞ്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഫുൾ ക്രോഡീകരിച്ച് നമ്മളിങ്ങനെ ചെയ്തു. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഞങ്ങൾ കുറെ മൈസൂര് പലതവണ പോയിട്ടുണ്ടെങ്കിലും പോവാത്ത ഒത്തിരി ഒത്തിരി സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണാനും സാധിച്ചു, നിങ്ങളെ കാണിക്കാനും സാധിച്ചു. സോ ഹാപ്പി ഫോർ ദാറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് അബി ഫോർ ഡ്രൈവിംഗ് ബാക്ക് സെയിം ആയിട്ട് നമ്മളെ ഇവിടെ എത്തിച്ചു. സന്തോഷം. താങ്ക് യു അബി. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അഗോഡ ഫോർ മേക്കിംഗ് അവർ ട്രിപ്പ് മെമ്മറബിൾ വൺ. അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അല്ലേ? യെസ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഷെയർ ചെയ്യുക. മൈസൂർ പോകാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഈ വീഡിയോയിൽ കവർ ചെയ്ത എല്ലാ ലൊക്കേഷൻസിനെയും ഗൂഗിൾ മാപ്പ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ആൻ അമേസിംഗ് വീഡിയോ നെക്സ്റ്റ് ഡേ. ബൈ ബൈ.